ഈ യുദ്ധം ജയിക്കാൻ എനിക്ക് ആ അസ്ത്രം എടുക്കേണ്ട ആവശ്യമില്ല. ആ അസ്ത്രമല്ലാതെ പല അസ്ത്രങ്ങളും എൻ്റെ ആവനാഴികളിലുണ്ട്. അതൊന്നും ഉപയോഗിക്കാതെ തന്നെ ഈ നടിപീഡന കേസിൽ ഞാൻ ജയിച്ച് വരുമെന്ന് ഉറപ്പ് ദിലീപ് കൊടുത്തു. അതിനിടയിലാണ് ചില മാറ്റങ്ങൾ. ജഡ്ജി മാറുന്നു, കോടതി മാറുന്നു, പ്രശ്നങ്ങൾ മാറുന്നു. പിന്നെ അബദ്ധവശാൽ നാക്കുപിഴ കൊണ്ട് പല കാര്യങ്ങളും ദിലീപിന് സംഭവിച്ചതായിരിക്കണം. ദിലീപ് പ്രസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ചാനല് സ്ഥിരമായി നിങ്ങൾ കാണുന്നുണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. കുറ്റങ്ങളും കുറവുകളും ഞങ്ങൾ അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ താല്പര്യമാണ് ഞങ്ങളുടെ താല്പര്യം. അതുകൊണ്ട് തന്നെ ഇന്ന് പുതിയ വീണ്ടും മഞ്ജു വാര്യർ ദിലീപ് എപ്പിസോഡിലേക്ക് പോവുകയാണ്. അപ്പോൾ ചോദിക്കും, നിങ്ങൾക്ക് ഇതല്ലാതെ വേറൊന്നും പറയാനില്ലേ എന്നുള്ളത്. എന്താ അതത്ര മോശമാണോ? ഇല്ലാത്തത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ദിലീപ് എന്ന് കേട്ടാൽ നെറ്റി ചൊടിക്കേണ്ട ആവശ്യമില്ല. മഞ്ജു വാര്യർ എന്ന് കേട്ടാൽ പൊട്ടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. അവർ രണ്ടുപേരും ഒരു കാലത്ത് പ്രണയിച്ച് വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിച്ചവരാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇരുവരും വേർപിരിഞ്ഞ് ജീവിച്ചവരാണ്. അപ്പോൾ ചോദിക്കും, ഇനി അവർ യോജിക്കുമോ എന്നുള്ളത്? അത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. എന്നാലും ഞാൻ എൻ്റെ ആഗ്രഹം 5 വർഷം മുമ്പ് എഴുതിയിരുന്നു. അവരൊരുമിച്ച് ജീവിക്കേണ്ടവരാണ്. തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. കാരണം അവരുടെ മകൾക്ക് വേണ്ടി, ഒരേ ഒരു മകൾ മാത്രമാണ് അവർക്കുള്ളത്, ആ കുട്ടിക്ക് വേണ്ടി, ആ കുട്ടി വളർന്ന് പ്രായപൂർത്തിയായി പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നിനയ്ക്കണം. അപ്പോൾ ആ ഒരു ജീവിതത്തിലേക്ക് ഇരുവരും വരണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. അതവിടെ നിൽക്കട്ടെ. ഇപ്പോഴത്തെ വിഷയം അതൊന്നല്ല. ഇപ്പോൾ ഇവരിന് യോജിക്കാതിരിക്കാനുള്ള കാരണങ്ങളിലേക്ക് ചിലർ കൊണ്ടുവരുന്ന ചില പ്രശ്നങ്ങളാണ്. വേർ പിരിയുമ്പോൾ സന്തോഷപൂർവ്വം വേര് പിരിഞ്ഞു. ഞങ്ങൾ പല രീതിയിലും ഇതിൻ്റെ കാരണങ്ങൾ ചോദിക്കാൻ ശ്രമിച്ചമെന്ന് രണ്ടുപേരും പറഞ്ഞില്ല. പക്ഷെ പിന്നീട് ഇച്ചിരി ഇച്ചിരി ഇച്ചിരിയായി അതിൻ്റെ രഹസ്യങ്ങളെല്ലാം പുറത്ത് വന്നു. ഞങ്ങൾ കുറച്ച് പേർക്ക് അതറിയാമെന്നുള്ളതാണത്. അപ്പോൾ ഈ നടിയുടെ പ്രശ്നം കൂടി വന്നതോടെ രണ്ടുപേരും ശരിക്കും രണ്ട് ദ്രൂപത്തിലായി. അവിടെ മകൾ ധർമ്മസങ്കടത്തിലായി. അച്ഛൻ്റെ കൂടെയാണെങ്കിലും അമ്മ അച്ഛന് എതിരെ മൊഴി കൊടുക്കുന്നു എന്ന് മനസ്സിലപ്പോൾ അവിടെയും വേദനിച്ചു എന്നാലോചിക്കണം. ഇപ്പോൾ സജീവമായി മഞ്ജു വാര്യർ നടിയോടൊപ്പമാണ് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. ദിലീപാണെങ്കിൽ തൻ്റെ സർവ സൈന്യത്തെയും ഉപയോഗിച്ചുകൊണ്ട് ഈ യുദ്ധം ജയിക്കാൻ വേണ്ടിയുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണെന്ന് ആലോചിക്കണം. അതിനിടയിൽ എന്തെല്ലാം മാറ്റം വന്നാലും തൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ഈ അക്ഷൗണിപ്പട ഇപ്പോഴും സജീവമാണ് എന്ന് ദിലീപിന് വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും ഒരു കള്ളച്ചിരി നിങ്ങൾ ശ്രദ്ധിക്കണം. ദിലീപിൻ്റെ മുഖത്ത് കാണുന്ന, ചുണ്ടിൽ കാണുന്ന ഒരു കള്ളച്ചിരിയുണ്ടത്. ആ ചിരി നിന്നെയൊക്കെ ഞാൻ തോൽപ്പിച്ചേ അടങ്ങൂ എന്നുള്ള പകയോടെയുള്ള കള്ളച്ചിരിയാണ് ആലോചിക്കണം. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. സ്വന്തമായ സ്ഥാപനങ്ങളും ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ, കഷ്ടപ്പെട്ട് സ്ഥാപനങ്ങൾ വെട്ടിപ്പിടിച്ചപ്പോൾ, സിനിമ വെട്ടിപ്പിടിച്ചപ്പോഴല്ല ഈ ചിരി അന്നും ദിലീപിൻ്റെ മുഖത്തുണ്ടായിരുന്ന ആലോചിക്കണം. അതുപോലുള്ള പ്രശ്നങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ മഞ്ജു വാര്യർ ശക്തമായി നിൽക്കുമ്പോൾ തന്നെ വേറൊരു പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത്. ദിലീപുമായി അടുപ്പമുള്ള, അതായത് മഞ്ജുവിനെക്കുറിച്ച് പറയാത്ത എന്നാൽ അറിവുള്ള 1, 2, 3 പേർക്ക് മാത്രം അറിവുള്ള ചില കഥകൾ ദിലീപ് ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അവരൊരാൾ ചോദിച്ചു, ദിലീപേട്ട, ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് അതെല്ലാം മറച്ചു വെക്കുന്നത്? ഈ യുദ്ധം ജയിക്കാൻ വേണ്ടി ആ അസ്ത്രം വിനിയോഗിക്കുകയാണെങ്കിൽ അത് വിനിയോഗിക്കുന്നതല്ലേ നല്ലത്? അപ്പോൾ ദിലീപ് എന്താ പറഞ്ഞേ? ഈ യുദ്ധം ജയിക്കാൻ എനിക്ക് ആ അസ്ത്രം എടുക്കേണ്ട ആവശ്യമില്ല. ആ അസ്ത്രമല്ലാതെ പല അസ്ത്രങ്ങളും എൻ്റെ ആവനാഴികളിലുണ്ട്. അതൊന്നും ഉപയോഗിക്കാതെ തന്നെ ഈ നടിപീഡന കേസിൽ ഞാൻ ജയിച്ച് വരുമെന്ന് ഉറപ്പ് ദിലീപ് കൊടുത്തു. അതിനിടയിലാണ് ചില മാറ്റങ്ങൾ. ജഡ്ജി മാറുന്നു, കോടതി മാറുന്നു, പ്രശ്നങ്ങൾ മാറുന്നു. പിന്നെ അബദ്ധവശാൽ നാക്കുപിഴ കൊണ്ട് പല കാര്യങ്ങളും ദിലീപിന് സംഭവിച്ചതായിരിക്കണം. അവിടെ നിൽക്കുന്ന, അതായത് നിന്നിരുന്ന തറ ഇളകിയോ എന്ന് സംശയം, മണ്ണ് ഇളകിയോ എന്ന് സംശയം,
അങ്ങ് ചില സംശയങ്ങൾ വന്നപ്പോൾ അത് ഭൂചലനം കൊണ്ടുണ്ടായതാണ് എന്ന് ചിലർ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അല്ല, ഇതെവിടെയോ താളം പിഴച്ച് തുടങ്ങിയിരിക്കുന്നു. ആ താളപ്പിഴ ഒരുപക്ഷേ മുന്നോ ഞാൻ എളുപ്പമാണെന്ന് വിചാരിച്ച പല കാര്യങ്ങളിൽ നിന്നും ഒളിച്ചു ഓടിപ്പോയിക്കൊണ്ട് ശക്തമായി നിൽക്കേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സുഹൃത്തുക്കൾ പറഞ്ഞ എൻ്റെ ആവനാഴിയിലുള്ള ചില അസ്ത്രങ്ങൾ എനിക്ക് എടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. അങ്ങനെ എടുക്കേണ്ടി വരുമ്പോൾ ആ ഒരു അസ്ത്രത്തിൽ എഴുതിയിരിക്കുന്ന പേര് മഞ്ജു വാര്യർ എന്നാണെങ്കിൽ ആ പേര് ഞാൻ കാണാതിരുന്നിട്ടും എടുക്കാതിരുന്നിട്ടും അതാണ് എൻ്റെ ജയിക്കാനുള്ള അസ്ത്രമെങ്കിൽ എനിക്കത് എടുക്കേണ്ടി വരും. പക്ഷെ അത് എടുക്കേണ്ടി വരുമ്പോൾ പോലും എനിക്ക് മനോവേദനയുണ്ട്. അത് എൻ്റെ മകളെ കൂടി വേദനിപ്പിക്കുന്ന തരത്തിലായിരിക്കും. എന്തായാലും അച്ഛ, ഈ യുദ്ധം ചെയ്യിക്കാൻ വേണ്ടി ആ അസ്ത്രം എടുക്കേണ്ടിയിരുന്നില്ല എന്ന് എൻ്റെ മകൾ എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചാൽ, അവളുടെ കണ്ണുകൾ നനഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് യുദ്ധം ചെയ്യിച്ചിട്ടെന്ത് കാര്യം? അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും വർഷമായിട്ട് പോലും എൻ്റെ ആവനാളിയിൽ നിധി പോലെ സൂക്ഷിച്ചിരിക്കുന്ന ആ അസ്ത്രം ഞാൻ തൊടുത്തുവിടാത്തെന്ന് ആലോചിക്കണം. ഞാനിപ്പോൾ വാണിംഗ് കൊടുക്കുകയാണെന്ന് ആലോചിക്കണം. ഇനി അടങ്ങി നിന്നില്ലെങ്കിൽ, എനിക്കെതിരെ പൊരുതാനായി ഇറങ്ങുകയാണെങ്കിൽ, നടിയോടൊപ്പം മുഴുവൻ സമയം നിൽക്കുകയാണെങ്കിൽ, കണ്ണ് പൂട്ടിക്കൊണ്ട് എല്ലാം മറന്നുകൊണ്ട് ഈ യുദ്ധം എനിക്ക് ജയിച്ചേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ അസ്ത്രമെടുത്ത് തൊടുക്കും. ആ അസ്ത്രത്തിൻ്റെ വ്യാപ്തി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അത് മഞ്ജു വാര്യർ എന്ന പ്രഗത്ഭ നടിയുടെ ഇമേജിനെ ബാധിക്കുന്ന രീതിയിലായിരിക്കുമെന്ന് പ്രചരണവും വന്നു കഴിഞ്ഞു. അത് അറിഞ്ഞ മഞ്ജു വാര്യർ കമൻ്റ് എന്താണെന്നോ, നിങ്ങളുടെ ആവനാഴിയിൽ എത്ര അസ്ത്രമുണ്ടായാലും ആ അസ്ത്രങ്ങൾക്കെല്ലാം മഞ്ജു വാര്യർ എന്ന് എഴുതി വെച്ച് തൊടുത്തുവിട്ടാലും എന്നെ തോൽപ്പിക്കാവുന്ന ഒരു അസ്ത്രവും അതിലില്ല എന്ന് മനസ്സിലാക്കണം. പേടിപ്പിക്കണ്ട. പേടിച്ചതുകൊണ്ടല്ല മഞ്ജു വാര്യർ ഇവിടം വരെ എത്തിയത്. നിങ്ങൾ തൊടുന്ന അസ്ത്രം പോലെ തന്നെ അതിനേക്കാൾ രൂക്ഷമായ അസ്ത്രങ്ങളും ഞാനിവിടെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. പക്ഷെ അതൊരിക്കലും നിങ്ങൾക്കെതിരെ പ്രയോഗിക്കാനല്ല. നിങ്ങൾ മാത്രം ജയിച്ച് നടക്കുമ്പോൾ, ആ ജയം ആഘോഷിച്ച് നടക്കുമ്പോൾ, എന്നെ കുറ്റപ്പെടുത്തുമ്പോൾ, അതൊക്കെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രം. അത് നമ്മുടെ സ്വകാര്യ അസ്ത്രങ്ങൾ മാത്രമായിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ താങ്കളും ആഗ്രഹിച്ചാൽ നന്ന്. അതല്ല, തൊടുത്തുവിടാനാണെങ്കിൽ തൊടുത്തുവിടാം. മഞ്ജു വാര്യർ നടിക്ക് പറയാൻ പാടില്ലാത്ത, കാണാൻ പാടില്ലാത്ത ഒരു രഹസ്യവും ഇന്നേവരെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വഴി എന്ന് സ്വീകരിച്ചോളൂ. കാരണം തുറന്ന പുസ്തകം പോലെ തന്നെയാണ് ഇപ്പോഴും മഞ്ജു വാര്യർ.